നെക്സ്റ്റ് ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത് അറേ മൾട്ടിപ്ലയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടേഷണൽ സർക്യൂട്ടറി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്ലോ ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടും വേണ്ട ഹാർഡ്വെയർ സർക്യൂട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ സർക്യൂട്ടറി ആയിരിക്കും. അപ്പോൾ ആ ഒരു സർക്യൂട്ടിൻ്റെ ഓവറോൾ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡിനനുസരിച്ച് ഇരിക്കും. ഇപ്പം നോർമലി നമ്മൾ മൾട്ടിപ്ലയർ സർക്യൂട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആഡർ സർക്യൂട്ട്സ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ അറേ മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനെ തന്നെ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഗേറ്റ്സിൻ്റെയും ആഡർ സർക്യൂട്ട്സ്. ആൻഡ് ഗേറ്റ്സ് പ്ലസ് ആഡേഴ്സ് എന്ന് പറയുന്നത് ഹാഫ് ആഡർ ആവാം അല്ലെങ്കിൽ ഫുൾ ആഡർ സർക്യൂട്ടറി ആവാം. ഈ ഒരു രണ്ട് സർക്യൂട്ട്സിൻ്റെ അറേ ആണ് നോർമലി നമ്മൾ അറേ മൾട്ടിപ്ലയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മൾ നോർമലി ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു മൾട്ടിപ്ലിക്കൻ്റ് കാണും, ദെൻ ഒരു മൾട്ടിപ്ലയർ കാണും. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ ഓരോ ബിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് കിട്ടും. ആ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയും. അപ്പം ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രോഡക്ട്സ് ജനറേറ്റ് ആവും. ദെൻ മൾട്ടിപ്ലയറിൻ്റെ എല്ലാ ബിറ്റ്സും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫൈനലി എന്ത് ചെയ്യും, പാർഷ്യൽ പ്രോഡക്ട്സിനെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് എടുക്കും, ഫൈനൽ റിസൾട്ട് എടുക്കും. അപ്പം നോർമലി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബിറ്റ് കൊണ്ട്, മൾട്ടിപ്ലയറിൻ്റെ ഒരു ബിറ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു എന്താണ് ആൻഡ് ഓപ്പറേഷൻ പ്ലസ് നമ്മൾ ഫൈനൽ എന്ത് ചെയ്യുകയാണ്, കിട്ടുന്ന പാർഷ്യൽ പ്രോഡക്ട്സിനെ ഓരോ പൊസിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, അഡിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആൻഡ് പ്ലസ് അഡിഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആൻഡ് പ്ലസ് അഡിഷനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, മൾട്ടിപ്ലയർ ഓപ്പറേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വി എൽ എസ് ഐ സർക്യൂട്ടറി ബേസിക്കായി നമ്മൾ മൾട്ടിപ്ലയർ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അൽഗോറിതം യൂസ് ചെയ്യും. ഈ ആൻഡ് പ്ലസ് അഡിഷൻ ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അൽഗോറിതം യൂസ് ചെയ്യും. ആ അൽഗോറിതത്തിന് പറയുന്ന പേരാണ് ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോറിതം എന്ന് പറയും. ഈ അൽഗോറിതമാണ് മിക്കവാറുമുള്ള മൾട്ടിപ്ലയർ സർക്യൂട്ടിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ അൽഗോറിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അറേ മൾട്ടിപ്ലയർ ലോജിക് സർക്യൂട്ടറിയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്ക് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ജസ്റ്റ് നമ്മൾ ആൻഡ് ഗേറ്റ്സും കുറേ ഹാഫ് ആഡർ ഫുൾ ആഡർ സർക്യൂട്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേനും മൾട്ടിപ്ലയറിൻ്റെ ഓരോ ബിറ്റും, അതായത് ഫോർ എക്സാമ്പിൾ വൺസ് പൊസിഷനിൽ ഇരിക്കുന്ന മൾട്ടിപ്ലയർ ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് എന്താണ് ഫസ്റ്റ് ആ വൺസ് പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും പാർഷ്യൽ പ്രോഡക്റ്റിനെ എഴുതുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് വരുന്ന ടെൻസ് പൊസിഷനിൽ വെച്ചിട്ടുള്ള മൾട്ടിപ്ലയർ ബിറ്റിനെ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റും എന്താണ്, ടെൻസ് പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതേപോലെ വൺ ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താണ് എന്ത് വരുന്നത്, പാർഷ്യൽ പ്രോഡക്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലയർ ഹാർഡ്വെയറിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനായിട്ട് പ്രത്യേകിച്ച് ലോജിക് സർക്യൂട്ടറി ഒന്നും ഇല്ല, ജസ്റ്റ് റൂട്ടിംഗ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ റൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് പാർഷ്യൽ പ്രോഡക്ട്സിനെ ഓരോ ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് X0, X1, X2, X3 ആണെന്ന് വിചാരിക്കുക. ആൻഡ് മൾട്ടിപ്ലയറിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് Y0, Y1, Y2, Y3 ആൻഡ് ഫൈനലി എനിക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z0, Z1, Z2, Z3, Z4, Z5, Z6 ഇങ്ങനെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ്, ഈ X3, X2, X1, X0 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കൻറ്റിനെ Y0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നോക്കുക, അതാ X0, X1, X2, X3 നമ്മൾ ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, Y0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ Y0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ പാർഷ്യൽ പ്രോഡക്റ്റ്, അതായത് 1010 നമ്മൾ ഫസ്റ്റ് പാർഷ്യൽ ഫസ്റ്റ് Y0 ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പാർഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 1010 തന്നെയാണ്.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആ എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, വൈ സീറോത്ത് ബിറ്റിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവിടെ കിട്ടിയ പാർഷ്യൽ പ്രോഡക്റ്റ് സീറോ ഡയറക്റ്റ്ലി എന്തിലേക്ക് വരുവാണ്, ഇസെറ്റ് സീറോ ആയിട്ട് വരുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കുക, ഫസ്റ്റ് വൈ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസെറ്റ് സീറോ എന്ന് പറയുന്നത് ഡയറക്റ്റ് റിസൾട്ടിലേക്ക് വരും. ബാക്കിയുള്ള ബിറ്റ്സ്, അതായത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഈ മൂന്ന് റിസൾട്ട്, 101 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, തൊട്ട അടുത്ത മൾട്ടിപ്ലയർ ബിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് ഏതിലേക്ക് പോവും, ആഡർ സർക്യൂട്ടറിയിലേക്ക് പോവും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഹാഫ് ആഡേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, ഫുൾ ആഡേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നീ പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോക്കുക, ഈ സീറോ ടു ബിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സീറോ റിസൾട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇസെറ്റ് സീറോ ആയിട്ട് വരും. ഇവിടെ നമുക്ക് എത്ര ബിറ്റ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ, വണ്ണും സീറോയും. അപ്പോൾ ടു ബിറ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് മതി, ഒരു ഹാഫ് ആഡർ സർക്യൂട്ടറി മതി. പക്ഷേ ആ ഹാഫ് ആഡറിൽ ആഡ് ചെയ്യുമ്പോൾ സപ്പോസ് ഈ 10-ക്ക് പകരം 11 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു ക്യാരി ജനറേറ്റ് ആവും. ആ ക്യാരി എങ്ങോട്ടേക്കാണ് പോകുന്നത്, തൊട്ട അടുത്ത ബിറ്റ്സിലേക്ക്, അതായത് ഈ 01 പൊസിഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ക്യാരി ഉണ്ട്, ദെൻ പാർഷ്യൽ പ്രോഡക്റ്റ്, രണ്ട് പാർഷ്യൽ പ്രോഡക്ട്സിന് രണ്ട് ബിറ്റ്സും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്തേ പറ്റത്തുള്ളൂ, ഫുൾ ആഡർ സർക്യൂട്ടറിയെ പറ്റത്തുള്ളൂ. അവിടെയും ഒരു ക്യാരി ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അടുത്ത ആഡറിലേക്ക് പോവും. സോ അവിടെയും ഒരു എന്ത് വേണം, ഒരു ഫുൾ ആഡർ സർക്യൂട്ട് വേണം. അവിടെ ഒരു ക്യാരി ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെ ബിറ്റിലേക്ക് പോവും. പക്ഷേ ഇപ്പുറത്തെ ബിറ്റിലോട്ട് പോകുമ്പോഴത്തേനും ഒരു പ്രത്യേകത എന്താ, അവിടെ ജസ്റ്റ് ഒരു 1 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ക്യാരി വന്നാലും ക്യാരിയും 1 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് മതി, ഒരു ഹാഫ് ആഡർ സർക്യൂട്ടറി മതിയാവും. സോ അങ്ങനെയാണ് നമ്മൾ ആ ഓപ്പറേഷൻസ് വെച്ചിട്ട് നോക്കണം. ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് എവിടെയൊക്കെയാണ് ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഫുൾ ആഡർ യൂസ് ചെയ്യുന്നതെന്ന് ആ എക്സാമ്പിൾ വെച്ചിട്ട് വേണം നോക്കാൻ. സോ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തു. അതേപോലെ അടുത്ത സെറ്റ് നോക്കുമ്പോഴത്തേന് എന്ത് ചെയ്യണം, അടുത്ത സെറ്റ് വരുമ്പോഴത്തേക്കും ഓൾറെഡി രണ്ട് പാർഷ്യൽ പ്രോഡക്ട്സിനെ നമ്മൾ ആഡ് ചെയ്യണം. അതിനെ ബഫർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ് അതിനുള്ള സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് വേണം. അടുത്ത മൂന്നാമത്തെ പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ട്സും എവിടേക്ക് കൊടുക്കണം, ആഡർ സർക്യൂട്ടറിയിലേക്ക് കൊടുക്കണം. സോ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇസെറ്റ് സീറോ മുതൽ ഇപ്പം നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇസെറ്റ് 6 വരെ ഉള്ളൂ. സപ്പോസ് നമുക്കൊരു ക്യാരി ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ക്യാരി എന്ത് ബിറ്റായിട്ട് വരും, ഇസെറ്റ് 7 ആയിട്ട് വരും. നമ്മുടെ എക്സാമ്പിൾ ഇസെറ്റ് 6 വരെ ഉള്ളൂ. സോ ഇങ്ങനെയാണ് അറേ മൾട്ടിപ്ലയറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ കാണാതെ പഠിക്കുക, കാണാതെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻഡ് ഗേറ്റ്സ്, അതായത് ഈ ഒരു ലോജിക് സർക്യൂട്ട്, അല്ലെങ്കിൽ ഈ ഒരു ലോജിക്ക് എല്ലാ ആഡർ സർക്യൂട്ടിലും റിപ്പീറ്റ് ചെയ്ത് വരും. ദെൻ സൈഡ് ബിറ്റ്സ്, അതായത് ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിലുള്ളതെല്ലാം എന്തായിരിക്കും, ഹാഫ് ആഡർ സർക്യൂട്ടറി ആയിരിക്കും. ബാക്കിയുള്ള ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തേ യൂസ് ചെയ്യത്തുള്ളൂ, ഫുൾ ആഡർ സർക്യൂട്ടറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എൻ പാർഷ്യൽ പ്രോഡക്ട്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ N/M 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ്. എൻ പാർഷ്യൽ പ്രോഡക്ട്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ N/M 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് ആൻഡ് N-1 M ബിറ്റ് ആഡേഴ്സ്. ഇത്രയാണ് ഹാർഡ്വെയർ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ ഇതിനകത്തും പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻഡ് ഗേറ്റ്സിൻ്റെയും ഈ പറയുന്ന ആഡർ സർക്യൂട്ടറിയുടെയും ഡിലേനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്മൾ എന്താണ് ഈ ഇതിൻ്റെ ഡിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M-1 ആഡേഴ്സും പ്ലസ് N-2 ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന N-2 ആൻഡ് ഗേറ്റ്സും. സോ അത്രയും ഇൻറ്റു ടി ക്യാരി, ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ പ്ലസ് ദെൻ പാർഷ്യൽ പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ആഡേഴ്സ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സമ്മ് N-1 ഇൻറ്റു ടി സം പ്ലസ് ആൻഡ് ഗേറ്റ്സിൻ്റെ ഡിലേ. ആൻഡ് ഗേറ്റ്സിൻ്റെ ഡിലേ എന്ന് പറയുന്നത് എല്ലാത്തിലും ഫിക്സഡ് ആയിരിക്കും. ഇതാണ് മൾട്ടിപ്ലയറിൻ്റെ ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ ആൻഡ് ഗേറ്റ്സിൻ്റെയും ആഡേഴ്സിൻ്റെയും കോംപ്ലക്സിറ്റി അനുസരിച്ച്, അതായത് നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെയും മൾട്ടിപ്ലയറിൻ്റെയും ബിറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് വരും, മൾട്ടിപ്ലയറിൻ്റെ ഡിലേയും
ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഒരേ ലെങ്ത് ഉള്ള പാത്താണ് അല്ലേ. നമുക്ക് എല്ലാത്തിലും ആൻഡ് ഗേറ്റ്സ് ഓരോരോ ബിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിനെ മാത്രം സ്പീഡപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് ടോട്ടൽ ഡിലേ ഒന്നും റെഡ്യൂസ് ആവത്തില്ല. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ, ടോട്ടൽ ഡിലേ മിനിമൈസ് ചെയ്യണമെങ്കിൽ ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമ്മിൻ്റെ പാത്തും ക്യാരിയുടെ പാത്തിലും വരുന്ന ഡിലേ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഡിലേ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറേ മൾട്ടിപ്ലയേഴ്സിൽ വരുന്നത്. മസ്റ്റായിട്ടും ഡിലേ ഇക്വേഷൻ പഠിക്കുക, മൾട്ടിപ്ലയറിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. സ്ട്രക്ചർ പഠിച്ചതിന് ശേഷം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. യൂണിവേഴ്സിറ്റിക്ക് ഷുവറായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്.